അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം MRI എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകുമാർ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് MRI അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ പറ്റിയാണ്. ഒരുപാട് കാലമായിട്ട് MRI നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ പലർക്കും അതിൻ്റെ പല ബേസിക് കാര്യങ്ങളും അറിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, MRI എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ഒരു രോഗിയുടെ രോഗം നിർണ്ണയിക്കാൻ സഹായിക്കുന്നത്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് സ്കാൻ എന്ന് പറഞ്ഞാൽ ശക്തമായൊരു കാന്തിക വലയത്തിനുള്ളിൽ രോഗിയുടെ ആന്തരിക അവയവങ്ങളുടെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ വ്യക്തമായ ആന്തരിക അവയവ ചിത്രങ്ങൾ ലഭിക്കുന്ന ഒരു ബേസിക് പ്രക്രിയയാണ് MRI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റേഡിയേഷൻ എന്ന ഭാഗം തീരെയില്ല. ഇല്ല. അതുകൊണ്ട് റേഡിയേഷനോടനുബന്ധിച്ച സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ അതൊന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല. MRI എന്ന് പറയുന്നത് കാന്തിക വലയങ്ങൾ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തെ കാണുന്ന ഒരു സ്കാനിങ് സംവിധാനമാണ്. ഈ ശക്തമായ കാന്തിക വലയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എട്ടിരിക്കും ഈ 1.5 ടെസ്ല മാഗ്നറ്റ് അല്ലെങ്കിൽ 3 ടെസ്ല മാഗ്നറ്റ്, 3 ടെസ്ല മാഗ്നറ്റ് എന്നൊക്കെ. ഇതെല്ലാം ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 1.5 ടെസ്ല മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ 20,000 ഇരട്ടിയിലധികം വരും. അത്രയും കൂടുതലാണ്. അതെ, അത്രയും അധികം ശക്തിയുള്ള ഒരു ഫീൽഡിലാണ് ഈ രോഗിയെ നമ്മൾ സ്കാൻ ചെയ്യും. ഓക്കെ. ഈ കാന്തം എന്ന് പറയുന്നത് ഒരു ആ സമയത്ത് മാത്രം കാന്തമായി മാറുന്നതാണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അവിടെ കാന്തിക വലയമുണ്ടോ? കാന്തിക വലയമുണ്ടാകും. ഓക്കെ. അപ്പോൾ രോഗിയെ നമ്മൾ ഈ കാന്തിക വലയമുള്ള ഒരു പ്രത്യേക മുറിയിലായിരിക്കും ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കാന്തം ഉണ്ടാകും. അതിനകത്തേക്ക് രോഗിയെ കൊണ്ടുപോകുന്നു. ഈ രോഗിയെ കൊണ്ടുപോയതിന് ശേഷം അവിടെ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള സെല്ലുകളിൽ ഈ ഹൈഡ്രജൻ പ്രോട്ടോണുകൾ ഒരു പ്രത്യേക തരത്തിൽ ക്രമീകരിക്കപ്പെടും. അതിനുശേഷം നമ്മൾ അതിനൊരു റേഡിയോ ഫ്രീക്വൻസി പൾസ് കൊടുക്കുന്നു. അപ്പോൾ അത് കറങ്ങാൻ അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്തു തുടങ്ങും. ഈ കാന്തിക വലയം, ഈ ഹൈഡ്രജൻ പ്രോട്ടോൺ, പ്രോട്ടോൺ, ഈ ഹൈഡ്രജൻ പ്രോട്ടോണുകൾ റെസനേറ്റ് ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സിഗ്നൽ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്ത് കമ്പ്യൂട്ടർ വഴി നമുക്ക് ദേഹത്തിന്റെ ആന്തരിക ചിത്രം വളരെ വ്യക്തമായി ലഭിക്കുന്നു. ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു ഫിസിക്സ് വളരെ കോംപ്ലക്സ് ആണ്. പക്ഷെ ഞാൻ വളരെ സിമ്പിളായി പറയാൻ ശ്രമിച്ചു. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ MRI ഉപയോഗിച്ച് എന്തെല്ലാം അസുഖങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സാധാരണ നിലയിൽ? വളരെ സാധാരണയായി തലച്ചോറ്, ബ്രെയിനിൻ്റെ സ്കാൻ MRI എപ്പോഴും അതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ സുഷുപ്ന നാഡി, സ്പൈനൽ കോർഡ് അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ ഇപ്പോൾ ഡോക്ടർ കേട്ടിരിക്കും ഈ നടുവേദന, ഡിസ്ക്, ഇതിൻ്റെയൊക്കെ അസുഖങ്ങൾക്ക് നമ്മൾ MRI ആണ് ഉപയോഗിക്കുന്നത് വളരെ വ്യാപകമായി. ജോയിന്റുകൾക്കൊക്കെ? അതെ, സന്ധികളുടെ അസുഖങ്ങൾ, പിന്നെ സ്പോർട്സ് മെഡിസിൻ, വിവിധ കായിക ഇതിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് ഇഞ്ചുറി വരുമ്പോൾ വയറിനൊക്കെ MRI ആണോ നല്ലത്? വയറിന് പിത്തസഞ്ചി അല്ലെങ്കിൽ പിത്തനാളി ഇവയുടെ അസുഖങ്ങൾക്ക് MRI ഉപയോഗിക്കും. ലിവറിന് അപൂർവമായി ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്ത്രീകളിൽ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട മുഴകൾ, ഫൈബ്രോയിഡ്, പിന്നെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇതിനെല്ലാം MRI ഉപയോഗിക്കുന്നു. പിന്നെ രക്തക്കുഴലുകളുടെ പഠനത്തിൽ, ദേഹത്തിൽ എവിടെയാണെങ്കിലും ശ്വാസകോശത്തിന് പഠിക്കാൻ MRI ഉപയോഗിക്കാൻ പറ്റുമോ? ശ്വാസകോശ പഠനത്തിന് CT ആണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ പലരും സംശയിക്കുന്നത്, അവര് ചിന്തിക്കുന്നത് MRI ആണല്ലോ സുപ്പീരിയർ, പക്ഷെ എന്തുകൊണ്ട് ഡോക്ടർ CT സ്കാൻ എടുക്കുന്നത്? അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം. ശ്വാസകോശത്തിന് എപ്പോഴും MRI ആണ്, CT സ്കാൻ നല്ലത്. അപ്പൊ ഈ MRI തന്നെ നമുക്ക് MR ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? MR ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ദേഹത്തിലെ രക്തധമനികളുടെ MRI ഉപയോഗിച്ചുള്ള പഠനമാണ്. ഓക്കെ. അപ്പോൾ ഒരു ചികിത്സയ്ക്ക് മുമ്പ് രക്തധമനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ MR ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ റേഡിയേഷൻ ഇല്ലാതെ രക്തധമനിയുടെ എവിടെയാണ് തടസ്സം, അതെങ്ങനെ ചികിത്സിക്കാം, ഈ എല്ലാവിധ ഡിസിഷൻസ് എടുക്കാനും നമുക്ക് സാധിക്കും. രക്തക്കുഴലിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ MRIയിലൂടെ കൃത്യമായ വിവരം ലഭിക്കും. ഓക്കെ. അതിൽ കോൺട്രാസ്റ്റ് കൊടുക്കേണ്ട, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള സ്കാനിങ്ങുകളുടെ കൂടെ? MRI ആൻജിയോഗ്രാം രണ്ടു വിധത്തിലും ചെയ്യാം, ഡൈ ഉപയോഗിച്ച് ചെയ്യാം, ഡൈ ഇല്ലാതെയും ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡൈ ഉപയോഗിച്ചുള്ള ആൻജിയോഗ്രാം ആണ്. പക്ഷെ ഒരു കാര്യം ഡോക്ടർ മനസ്സിലാക്കേണ്ട, MRIക്ക് ഉപയോഗിക്കുന്ന ഡൈ
സി ടി സ്കാൻ ഉപയോഗിക്കുന്ന ഡൈ പോലെ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ ഡൈകളും കിഡ്നി രോഗികൾ, പ്രമേഹ രോഗികൾ ഇവർക്കെല്ലാം വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് ആ ഡൈയെ പറ്റി നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല ഈ കാലത്ത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാന സംശയം, ഒരുവിധം രോഗികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ എം ആർ ഐ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയമുണ്ട്, അതൊരു ചേമ്പറിനകത്തേക്കാണ് പോകുന്നത്, ആ ചേമ്പറിൻ്റെ ഒറ്റയ്ക്കാണ്, ശബ്ദമുണ്ടാകില്ല, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ക്ലോസ്ട്രോഫോബിയ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്തുണ്ടാകുന്ന പേടി, അതൊക്കെ പലർക്കും ഉണ്ട്, പലരും വായിച്ചറിഞ്ഞിട്ടുണ്ടാകും, പലരും മറ്റു രോഗികളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായും. അത് എന്താണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ കാരണം? രണ്ട് പ്രശ്നങ്ങളാണ് ഈ എം ആർ ഐ നടക്കുമ്പോൾ രോഗികൾ നേരിടാറ്. ഓക്കെ. ഒന്ന്, അതിൽ നിന്ന് വരുന്ന കഠിനമായ ശബ്ദം. അതെ. ഇത് പലർക്കും വളരെ അലോസരമായി തോന്നാറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, മുതിർന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ശബ്ദം നമുക്ക് കുറയ്ക്കാനായി സംവിധാനങ്ങളുണ്ട്. പുതിയ തരം മെഷീൻസിന് കുറവാണ്. സൈലന്റ് എം ആർ ഐ എന്ന് പറയുന്ന ഒരു സംവിധാനം അമൃത ആശുപത്രിയിൽ ലഭ്യമാണ്. അതിനെ സൈലന്റ് എം ആർ ഐ എന്ന് വിളിക്കുമെങ്കിലും ഏകദേശം 70-80% വരെ നമുക്ക് ശബ്ദം കുറഞ്ഞു കിട്ടുന്നു. അതായത് സാധാരണ എം ആർ ഐ 70-80% വരെ ഇതിന് ശബ്ദം കുറയും. ആ ശബ്ദം കൊണ്ടുള്ള ഒരു പരിധി വരെ നിയന്ത്രിക്കാം. മറ്റെന്തെല്ലാം രീതിയിലാണ് ഈ ശബ്ദത്തെ ഒന്ന്? പിന്നെ ചെയ്യാവുന്നത് സൗണ്ട് മഫ്ലേഴ്സ് ചെവിയിൽ വെക്കും, അത് ശബ്ദം കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ്സ്, നമ്മുടെ സാധാരണ മൊബൈലിലും മറ്റും ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ്സും അകത്ത് പോയാൽ അത് പ്രവർത്തനരഹിതമാകും. ഇത് എം ആർ ഐ കോമ്പാറ്റബിൾ, എം ആർ ഐ സേഫ് ആയ ഹെഡ്സെറ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് ഉപയോഗിച്ച് ചെവിയിൽ വെച്ച് ശബ്ദത്തിന്റെ കാഠിന്യം കുറയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ കേൾക്കാം സ്കാൻ ചെയ്യുമ്പോൾ. ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ, പക്ഷെ നമ്മളുടെ ഹെഡ്സെറ്റ് പറ്റില്ല, ആ അതെ അത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹെഡ്സെറ്റ് പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ വീൽ ചെയറോ അല്ലെങ്കിൽ ട്രോളിയോ ഒക്കെ എം ആർ ഐ മെഷീനിൽ ഇടിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ രോഗിയുടെ ശരീരത്തിലുള്ള പിന്നോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് സംശയങ്ങളുള്ള മേഖലയാണ്. അപ്പോൾ അവർക്ക് ഒരു ചിലപ്പോൾ ഡിവൈസസ്, അവരുടെ ശരീരത്തിൽ പേസ് മേക്കർ പോലുള്ള ഡിവൈസസ് ഉണ്ടാകാം, ആർട്ടിഫിഷ്യൽ ഡെൻറ്റേഴ്സ്, പല്ലുകൾ മാറ്റി മെറ്റലിൻ്റെ പല്ലുകൾ ഉണ്ടാകാം. ഇതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ വശം? ഡോക്ടർ ഗിരീഷ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണത്. ഈ കാന്തിക വലയം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെ, അപ്പോൾ ഒരു മെറ്റലുമായിട്ട് രോഗി അകത്ത് കയറുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സ്ത്രീയാണ് രോഗി എന്ന് കരുതുന്നു, അവരുടെ തലയിൽ വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പിന്ന്, സ്ലൈഡ്, ഹെയർ ക്ലിപ്പുകൾ, ഇങ്ങനെ പലതും ഉണ്ടാകും. ഇതെല്ലാം ഈ കാന്തിക വലയത്തിനുള്ളിൽ പരന്നു നടക്കാം. ചില പിന്നുകൾ ഈവൻ അപകട സാധ്യത തന്നെ വരുത്താം. അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഇതെല്ലാം മാറ്റാൻ പറയണം. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ, അതെല്ലാം മാറ്റും. അപ്പോൾ നിങ്ങൾ ഈ സ്കാനിങ്ങിന് ഒരു രോഗിയെ പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം, അവർ വീട്ടിൽ തന്നെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് സ്കാനിങ്ങിന് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ കസവ് വസ്ത്രങ്ങൾ ഒന്നും അണിയരുത്, അത് ചിലപ്പോൾ പൊള്ളലുണ്ടാക്കാം. അതുകൊണ്ട് സാധാരണ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു സ്കാൻ സെൻ്ററിൽ നമ്മൾ സ്കാനിങ്ങിന് പോകുമ്പോൾ സാധാരണയുള്ള കോട്ടൺ വസ്ത്രങ്ങളിലേക്ക് മാറാൻ, പലപ്പോഴും സ്കാനിങ് സെൻറ്റർ തന്നെ വസ്ത്രം പ്രൊവൈഡ് കൊടുക്കും. ഇനി പേസ് മേക്കറിനെ പറ്റി, പലരും പേസ് മേക്കർ വെച്ചിട്ടാണ്, ഇപ്പോൾ കാർഡിയാക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേസ് മേക്കർ ഉണ്ടാവും, അവരുടെ കാര്യത്തിൽ എന്താണ്? പേസ് മേക്കർ എം ആർ ഐ സേഫ് അല്ല അടുത്ത കാലം വരെ. എന്നാൽ ഇപ്പോൾ ഏതാനും വർഷങ്ങളായി എം ആർ ഐ സേഫ് ആയ പേസ് മേക്കറുകളും ലഭ്യമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പേസ് മേക്കറുമായി ഒരു ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടർ നിങ്ങളോട് സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഈ സ്ഥിതി ഉള്ളപ്പോൾ എം ആർ ഐ മെഷീൻ്റെ അടുത്ത് എത്തുമ്പോൾ, നിങ്ങൾ സെൻറ്ററിൽ വരുമ്പോൾ അവിടുത്തെ സിസ്റ്റർമാരോടോ ടെക്നീഷ്യന്മാരോടോ അല്ലെങ്കിൽ ഡോക്ടറോടോ ഈ വിവരം വളരെ വ്യക്തമായി പറയണം, എനിക്കൊരു പേസ് മേക്കർ ഉണ്ട് എന്നുള്ളത്. പല പഴയ പേസ് മേക്കറുകളും എം ആർ ഐക്കുള്ളിൽ പോയാൽ പ്രവർത്തനരഹിതമാകും, അത് ജീവന് തന്നെ അപകടം വരുത്താവുന്ന ഒരു സന്ദർഭത്തിലേക്ക് നീങ്ങിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ പേസ് മേക്കർ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയാം, കൃത്യമായിട്ട് പറയാം. ഇനി ഇപ്പോൾ വരുന്ന എം ആർ ഐ സേഫ് ആയ പേസ് മേക്കർ ആണെന്ന് കരുതും, അപ്പോഴും നിങ്ങളത് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഒരു സെറ്റിംഗ് മാറ്റേണ്ടതുണ്ട്. എം ആർ ഐയിൽ കയറുന്നതിന് മുമ്പ് അതൊരു എം ആർ ഐ മോഡിലേക്ക് മാറ്റി സ്കാൻ ചെയ്ത്, സ്കാനിന് ശേഷം തിരിച്ച് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അത് റെഗുലർ മോഡിലേക്ക് മാറ്റിയിട്ട് വേണം വീട്ടിലേക്ക് പോകാം. അത്ര സിമ്പിൾ അല്ല. അല്ല, ഡയറക്റ്റ്ലി പോയിട്ട് നമുക്കിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് രോഗി ബോധരഹിതനായിരിക്കാം ചിലപ്പോൾ വരുന്ന സമയത്ത്. എം ആർ ഐ ഡോക്ടർ അഡ്വൈസ് ചെയ്താലും കൂടെ ഇരിക്കുന്ന ആൾ ഡോക്ടർ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതെ അതെ. പിന്നെ വരുന്ന പ്രശ്നങ്ങൾ ഈ അന്യൂറിസം ക്ലിപ്പ്, തലച്ചോറിലെ രക്തക്കുഴലിൻ്റെ വീർമത ചികിത്സിക്കുന്ന ക്ലിപ്പ്, അതെ, അതും അടുത്ത കാലം വരെയും എം ആർ ഐ സേഫ് ആയിരുന്നില്ല. ഇപ്പോൾ എം ആർ ഐ സേഫ് ആയ ക്ലിപ്പുകൾ ലഭ്യമാണ്. പക്ഷേ മെജോറിറ്റി രോഗികൾ, പഴയ രോഗികൾ എല്ലാം വരുമ്പോൾ അവർക്ക് ഈ ക്ലിപ്പ് സേഫ് ആയ ഒരു എൻവയോൺമെൻറ്റിൽ ആവില്ല എം ആർ ഐയിൽ,
അതുകൊണ്ട് അതിന് സ്ഥാനചലനം സംഭവിക്കാം ഈ കാന്തവലയത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് അതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ നോട്ട് ചെയ്തിട്ടുണ്ട്, പണ്ടൊക്കെ പല്ല് നമ്മൾ മാറ്റി വെക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചായിരുന്നു, ഇപ്പൊ പുതിയ കാലത്ത് സെറാമിക്കാണ് ഉപയോഗിക്കുന്നത്. വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ മെറ്റൽ ഉപയോഗിച്ച പല്ല് ഉള്ള രോഗികൾ എം ആർ ഐക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? മാറ്റി വെക്കാൻ വയ്യുന്ന വെപ്പ് പല്ലാണെങ്കിൽ നമ്മൾ അത് മാറ്റി വെക്കുക, അതാണ് ഏറ്റവും സേഫ് ആയ കാര്യം. അല്ലാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ കാന്തശക്തി കുറഞ്ഞ ഒരു എം ആർ ഐയിൽ സ്കാൻ ചെയ്യാം. ഓക്കെ, 3 ടെസ്റ്റിലേക്ക് പകരം 1.5 ടെസ്റ്റില്. ഈവൻ 3 ടെസ്റ്റിലേലും ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിടാറില്ല. എന്നാൽ അപൂർവമായി ഒരു ചൂടോ എന്തെങ്കിലും അസ്വാസ്ഥ്യമോ എന്തെങ്കിലും രോഗിക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് കരുതിയിരിക്കണം. എപ്പോഴും റേഡിയോളജി ടെക്നീഷ്യനോ സിസ്റ്റർമാരോ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്ക് വഴി അത് അറിയിക്കാം. അപ്പോൾ രോഗിയെ പുറത്തെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹാർട്ട് വാൽവ്സ് മാറ്റി വെക്കുന്ന സാധ്യത. പണ്ടൊക്കെ മെറ്റാലിക് വാൽവ്സ് ആണ് ഉപയോഗിച്ചത്, ഇപ്പോൾ പുതിയ തരം വാൽവുകളാണ്. ഇങ്ങനെയുള്ളവരും ശ്രദ്ധിക്കേണ്ടതല്ലേ? വളരെയധികം. ഓക്കെ, അവരും ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വേണമെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, കുട്ടികളിൽ എം ആർ ഐ എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുമായി നിങ്ങൾ എം ആർ ഐ സ്കാനിൽ വരുമ്പോൾ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, കുറച്ച് സമയം ആ സ്കാനിൽ സ്കാൻ സെൻറ്ററിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെലവഴിക്കാൻ തയ്യാറായി വേണം. കുട്ടികൾ പ്രധാനമായും കുട്ടികളിൽ വരുന്ന പ്രശ്നം ഈ ശബ്ദം, അതുകൊണ്ടുണ്ടാകുന്ന പേടി, പിന്നെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ക്ലോസ്ട്രോഫോബിയ, ഇത് മുതിർന്ന കുട്ടികളിലാണ് വരിക. ചെറിയ കുട്ടികളിൽ ആ പേടി, ശബ്ദം കൊണ്ട് വരുന്ന പേടി, ശബ്ദം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകാം. ഇങ്ങനെ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ മുലയൂട്ടുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ മുലയൂട്ടിയതിന് ശേഷം അവർ ഉറങ്ങുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കുട്ടി ഉറങ്ങാൻ വെയിറ്റ് ചെയ്യണം. ഉറങ്ങുന്ന സമയത്ത് സ്കാനിൽ കടത്തുന്നു, സ്കാൻ ചെയ്യുന്നു. ഓക്കെ, അല്പം കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ചെറിയ തുള്ളി മരുന്ന് കൊടുത്ത് ഒരു മയക്കം വരുത്തി, ഈ മരുന്ന് വളരെ സേഫാണ്, നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ മാതാപിതാക്കളോടോ സഹോദരനോടോ സഹോദരിയോടോ സ്കാനിൻ്റെ അകത്ത് നിന്ന് കുട്ടിയോടൊപ്പം അല്പസമയം ചെലവഴിച്ച് കുട്ടിയുടെ പരിഭ്രാന്തിയെല്ലാം ഒഴിവാക്കി സ്കാൻ ചെയ്യാം എന്ന് പറയാം. അപ്പോൾ മറ്റൊരു കാര്യം, അവർക്ക് അപ്പോൾ സംശയം ഉണ്ടാകുന്നത്, ഇപ്പോൾ സിടി സ്കാനാണെങ്കിൽ എക്സ്പോഷർ, റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവും, എം ആർ ഐക്ക് അങ്ങനെ റേഡിയേഷൻ എക്സ്പോഷറിനെ പറ്റി പേടിക്കേണ്ട? ഇത് ഒരു കാന്തികവലയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇതിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം തന്നെയില്ല. അത് 100% റേഡിയേഷൻ ഫ്രീ ആണ്, അതിനെപ്പറ്റി ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പം ഒരു എം ആർ ഐ സ്കാൻ എടുക്കാൻ വേണ്ടി എത്ര സമയം രോഗി ആ എം ആർ ഐ മെഷീനകത്ത് ഇരിക്കേണ്ടി വരും? പല സ്കാനും ഡിഫറെൻ്റ് ടൈം ആയിരിക്കും, എന്നാലും ഒരു ആവറേജ് ഒരു എം ആർ ഐ എടുക്കാൻ എത്ര സമയം വേണ്ടി വരും? ഒരു ദേഹത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മാത്രം സ്കാൻ ചെയ്യുകയാണെന്ന് കരുതൂ, ഇപ്പോൾ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോർഡ് ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ടൊരു സ്കാൻ പൂർത്തീകരിക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും ഒരു രോഗിയുടെ 2 ഭാഗങ്ങൾ സ്കാൻ ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഒരു 40-45 മിനിറ്റ് വരെ സ്കാൻ നീണ്ടുപോയേക്കാം. ഓക്കെ, അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം എത്ര സമയം കൊണ്ട് സാധാരണ നമുക്ക് ഒരു രോഗം കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ആക്സിഡൻറ്റിലൊക്കെ ആണെങ്കിൽ എം ആർ ഐ എടുക്കുന്ന എത്ര സമയം കൊണ്ട് നമുക്കത് ഒരു റീഡബിൾ ഫോർമാറ്റിലേക്ക് കിട്ടാൻ സാധിക്കും? സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണ ഇത് ഡോക്ടർ റേഡിയോളജിസ്റ്റിന് കാണാൻ പറ്റും, കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തന്നെ, അപ്പോൾ ഒരു സങ്കീർണമായ പ്രശ്നം ഞങ്ങൾ കാണുകയാണ്, ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ പക്ഷാഘാതം, ബ്രെയിനൊരു ക്ഷതം സംഭവിക്കുന്നു, രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നു. ഈ പക്ഷാഘാതത്തിലൊക്കെ 6 മണിക്കൂർ ഗോൾഡൻ അവർ എന്നെല്ലാം പറയുന്നതുകൊണ്ട് പെട്ടെന്ന് ചികിത്സ തുടങ്ങിയാൽ അതിൻ്റെ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഫോണിൽ തന്നെ സ്കാനിങ്ങിന് വിട്ട ഡോക്ടറോട് ഈ വിവരം അറിയിക്കും. അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ അതൊരു ഫിലിമോ സി ഡി രൂപത്തിലോ ആക്കി എഴുതി തരുന്ന ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഏകദേശം 4-5 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ പലപ്പോഴും എം ആർ ഐ എടുക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ ചിലപ്പോൾ മറ്റ് ചില അൾട്രാസൗണ്ട് പോലുള്ള ടെസ്റ്റുകൾ അതിൻ്റെ കൂടെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് എം ആർ ഐ ആണ് ഏറ്റവും വലിയ ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തിനാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്? പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അതൊരു നല്ല ചോദ്യമാണ്. റേഡിയോളജി വിഭാഗത്തിൽ വരുമ്പോൾ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ എം ആർ ഐ സ്കാൻ ചെയ്യുന്നു, പിന്നീട് അദ്ദേഹത്തെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു, അൾട്രാസൗണ്ട് ചെയ്യുന്നു, സി ടി സ്കാൻ ചെയ്യുന്നു. ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കും പലർക്കും. അതിനുള്ള കാരണം, ചില കാര്യങ്ങൾ എം ആർ ഐയിൽ തെളിഞ്ഞു കാണണമെന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്റ്റോൺസ്, പിത്തസഞ്ചിയിലോ പിത്തനാളിയിലോ ഉള്ള കല്ലുകൾ, കിഡ്നിയിലുള്ള കല്ലുകൾ, അല്ലെങ്കിൽ വേറെ വരാവുന്ന പ്രശ്നങ്ങൾ, കാൽഷ്യം, ഇതെല്ലാം നമ്മുടെ രോഗനിർണയത്തിന് വളരെ സഹായകമായ കാര്യങ്ങളാണ്.
പിന്നെ കുടലിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ വ്യക്തമായി തെളിയണമെന്നില്ല എം ആർ ഐ. അപ്പോൾ അത് ഉറപ്പാക്കാനോ അത് ഒഴിവാക്കാനോ വേണ്ടി നമ്മൾ രോഗിയെ ഒരു അൾട്രാസൗണ്ടിലോ സി ടി സ്കാനിലോ പോയി രണ്ടാമതും പരിശോധിക്കും. ഇത് രോഗിയുടെ വ്യക്തമായ ഒരു രോഗനിർണയത്തിന് വേണ്ടിയാണ് രണ്ട് ടെസ്റ്റുകൾ കൂടുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. മറ്റൊരു കാര്യം, പലർക്കും ഉണ്ടാകുന്ന സംശയം, ഇപ്പോൾ ഒരു എം ആർ ഐ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു എം ആർ ഐ എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്നലെ എം ആർ ഐ എടുത്തു ഇന്നത് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്താണ് ഇതിൽ പുതുതായിട്ട് ഒന്ന് ഉണ്ടാകാൻ പോകുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും, അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ റിപ്പീറ്റ് എം ആർ ഐസ് ചോദിക്കുന്നത്? ഒന്ന്, ഒരു രോഗത്തിൻ്റെ തുടക്കത്തിൽ ആ രോഗിയെ കാണുന്ന ഡോക്ടർക്ക് അത് എക്സാക്ട്ലി എവിടെയാണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ചിലപ്പോൾ വേദന വരുന്നു വയറിൽ, അത് ചിലപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ആകാം, ചിലപ്പോൾ ഓവറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടലിൻ്റെ പ്രശ്നങ്ങളാകാം. അപ്പോൾ നമ്മുടെ സ്കാൻ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ആദ്യം, പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞുമ്പോഴോ വേറൊരു ആശുപത്രിയിൽ പോകുമ്പോഴേക്കും അത് കൂടുതൽ തെളിഞ്ഞു വരും, കാണുന്ന ഡോക്ടർക്കും പിന്നെ രോഗിയുടെ സിംപ്റ്റംസും എല്ലാം കൂടുതൽ വ്യക്തമാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഈ രോഗത്തിൻ്റെ പുരോഗതി മനസ്സിലാകാൻ, രോഗിക്ക് കൃത്യമായ രോഗനിർണയം നടത്താൻ, അല്ലെങ്കിൽ തുടക്കവും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ, ഇതിനൊക്കെ ആയിരിക്കാം വീണ്ടും ഒരു സ്കാനിന് ആവശ്യപ്പെടും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും സ്ട്രോക്ക് ഒക്കെ വന്ന് രോഗി ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സി ടി സ്കാനാണ് പറയുന്നത്, പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് എം ആർ ഐ ആണല്ലോ വളരെ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റ്, എന്തുകൊണ്ടാണ് അവിടെ സി ടി സ്കാൻ ചോദിക്കുന്നത്? പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ എം ആർ ഐ ആണ് ചോദിക്കുന്നത്, അതെന്താണ് അതിൻ്റെ വ്യത്യാസം അങ്ങനെ ചോദിക്കുന്നതിൻ്റെ? ഈ പക്ഷാഘാതത്തിൽ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും അവിടെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടോ, രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഫ്രഷ് ബ്ലീഡിംഗ്, ഒരു പെട്ടെന്നുണ്ടായ ഒരു രക്തസ്രാവം എം ആർ ഐയിൽ ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായേക്കാം, എന്നാൽ സി ടി സ്കാനിൽ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണും. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പായി പലപ്പോഴും സി ടി ചെയ്യുന്നത്. പിന്നെ ഇതിനുശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ അതിൽ വ്യക്തത വരുത്തുവാനും രോഗം എങ്ങനെ പുരോഗമിക്കുന്നു എന്നറിയാനും വേണ്ടി എം ആർ ഐ ചെയ്യുന്നു. പിന്നെ ഒരു പക്ഷാഘാതമുള്ള ഒരു രോഗി വരുമ്പോൾ രോഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും കൂടുതൽ സമയം സ്കാനറിൽ. സി ടി ഒരു മിനിറ്റുകൾക്കുള്ളിൽ കഴിയും, എം ആർ ഐ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും സി ടി ആയിരിക്കും ആദ്യത്തെ സിറ്റുവേഷൻ. അതെ, ബെറ്റർ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രഗ്നന്റ് ലേഡീസ് അതായത് ഗർഭിണിയായ സ്ത്രീകളിൽ എം ആർ ഐ ചെയ്യുന്നത് സേഫ് ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതെ, എം ആർ ഐ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ ട്രൈമസ്റ്റർ, ഫസ്റ്റ് ട്രൈമസ്റ്റർ 12 ആഴ്ചകൾ ആ കാലത്ത് അത്ര അത്യാവശ്യമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സപ്പോസ് ക്ലിനിക്കലി അതൊരു വളരെ സങ്കീർണമായ പ്രശ്നമാണ്, നമുക്ക് എം ആർ ഐ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു നിലയുണ്ടെങ്കിൽ ചെയ്യാം. ഭ്രൂണത്തിന് ആദ്യത്തെ 12 ആഴ്ചകളിൽ എം ആർ ഐ പൂർണ്ണമായും സേഫ് ആണ് എന്ന് നമുക്ക് ഇതുവരെ ഡെഫിനറ്റായി പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, പക്ഷേ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എം ആർ ഐ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചികിത്സ, ഇപ്പോൾ ഡോക്ടർ ഇതുവരെ സംസാരിച്ചത് അത് പല ഡയഗ്നോസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചികിത്സാ രീതികൾ എന്തെങ്കിലും അവൈലബിൾ ആണോ? എം ആർ ഐ ഉപയോഗിച്ചുള്ള ബയോപ്സികൾ, പല അസുഖങ്ങളും എം ആർ ഐയിൽ മാത്രം കാണുമ്പോൾ ബയോപ്സിക്ക് ഉള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കാന്തിക വലയമായതുകൊണ്ട് അതിന് അതിൻ്റേതായ ടെക്നോളജി, അതിൻ്റേതായ ടെക്നിക്കൽ ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ വളരെയധികം ചിലവ് കൂടിയതാണ്, അതുകൊണ്ട് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇത് വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നില്ല. കാരണം രോഗിയുടെ ചികിത്സയ്ക്കും ഈ ട്രീറ്റ്മെൻറ്റിനും എല്ലാം എം ആർ ഐയുടെ സഹായത്തോട് കൂടി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ചിലവ് വരുന്നു. അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല ഹോസ്പിറ്റലുകളും നേരത്തെ ഒക്കെ ഫിലിംസിലായിരുന്നു എം ആർ ഐ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് സി ഡിയിലാണ് കൊടുക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ എം ആർ ഐയിൽ നിന്ന് നമുക്ക് ഒരു രോഗിയെ സ്കാൻ ചെയ്യുമ്പോൾ ഏകദേശം 1000 ഇമേജുകൾ ആണ് വരുന്നത്. ഇത് ഒരു ഫിലിമിലാക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവായ ഒരു 30-40 ഇമേജ് മാത്രമേ ഫിലിമിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ സി ഡിയിലാണെങ്കിൽ ആ എൻ്റയർ ഡാറ്റ നമുക്ക് സി ഡിയിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ സി ഡിയിൽ മാറുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആകെയുള്ള ബുദ്ധിമുട്ട്, ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത സി ഡി മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്കൊരു സംശയമുണ്ട്. പലരും സ്വന്തം കമ്പ്യൂട്ടർ തന്നെ ഇതിട്ട് നോക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? അത് സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് അല്ല, അതിലെന്തെങ്കിലും പ്രോഗ്രാം മിസ്സിംഗ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും.
പിന്നെ ഈ ഫിലിം റീഡ് ചെയ്യാനുള്ള ഫ്രീലി ഡൗൺലോഡബിൾ സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഫ്രീ അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സ്വന്തം ഇത് കാണാനും പറ്റും. എം ആർ ഐ ഇമേജസ് റീകൺസ്ട്രക്ട് ചെയ്ത ഒരു ഹ്യൂമൻ ബോഡി കൃത്യമായി കാണാൻ പറ്റുമോ? അതിന് കൂടുതലായി ഉപയോഗിക്കുന്നത് സി ടി സ്കാൻ ആണ്. സി ടി സ്കാൻ ആണ് സാർ. കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ട്രോഫോബിയ തന്നെയാണ്. ഈ ടണലിനകത്ത് പോയിട്ട് കുറച്ച് സമയം അവിടെ കിടന്ന് സാർ പറഞ്ഞ 45 മിനിറ്റ് മാക്സിമം എടുക്കാം, അത്രയും സമയം ഒരു ടണലിൽ ഒറ്റക്ക് കിടക്കുക, റൂമിൽ മറ്റാരുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രോബ്ലം വളരെ വലുത് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് കുറയ്ക്കാൻ പറ്റുക? ഇത് ഏകദേശം ഒരു 5% താഴെ രോഗികൾ നമ്മൾ കാണും. ഇത് ഒരു അസുഖമായി എടുക്കേണ്ടതില്ല. ഇപ്പോൾ ചിലവർക്ക് ലിഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഇടുങ്ങിയ ലിഫ്റ്റുകളിൽ ഈ പ്രശ്നം കാണാം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ലിഫ്റ്റുകളിൽ മിറർ അതിൻ്റെ ഭിത്തിയിലെല്ലാം വെച്ച് സ്ഥലത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ എം ആർ ഐ സ്കാനിൽ ഇപ്പോൾ ആ ടണലിൻ്റെ വ്യാപ്തി അത് കൂട്ടി വരുന്നു. അതുകൊണ്ട് പണ്ടത്തെ അത്ര ഈ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ സ്കാനറിലില്ല. പിന്നെ രോഗിയെ നമ്മൾ വേറൊരു രോഗിക്ക് സ്കാനിങ് നടക്കുന്നത് കാണിക്കും, നേരത്തെ തന്നെ കാണിക്കും. അതെ, അത് കണ്ടു കഴിയുമ്പോൾ പലർക്കും ധൈര്യം സംഭരിച്ച് അതിലേക്ക് പോകാൻ പറ്റും. പിന്നെ കൂട്ടിയിരുപ്പുകാർ ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ ഇരുത്തും, അവർ തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ സമ്മതിക്കും. ഇതെല്ലാം ആകുമ്പോൾ ഒരുവിധം 90% ഈ പ്രശ്നമുള്ള രോഗികൾക്കൊക്കെ നമുക്ക് സ്കാനിങ് പറ്റും. ഇത് കഴിഞ്ഞും നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ സഹായത്തോടു കൂടി മയക്കി. പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾ. എം ആർ ഐ എന്ന് പറയുന്ന ഈ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയെ പറ്റി സാർ വളരെ വിശദമായി തന്നെ സംസാരിച്ചു, നന്ദിയുണ്ട് സാർ. താങ്ക് യു. എം ആർ ഐ എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്നോസിസ് ടെസ്റ്റിനെ പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച് ഡോക്ടർ ശ്രീകുമാർ കെ പി, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റേഡിയോളജി വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.